ആരോ അവിടെയുണ്ട്. നീ ഇവിടെ നിൽക്ക്, ഞാൻ നോക്കിയിട്ട് വരാം അതാരാണെന്ന്. ഞാൻ അകത്തേക്ക് പോവാം. 10 മിനിറ്റിനകം തിരിച്ചെത്തിയില്ലെങ്കിൽ കൺട്രോൾ റൂമിൽ വിളിച്ച് ഫോഴ്സിനെ വരുത്തണം. അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നു വരില്ല. ബി കെയർഫുൾ. എനിക്കെന്താ അങ്ങനെ തോന്നിയത്? ആ പിശാചിന്റെ മോളുടെ മണം എന്നെ തഴുകിയതുപോലെ ആ നിമിഷമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്നെ എന്റെ സ്വന്തം വീട്ടിൽ നിന്നും ഇറക്കി വിട്ട ദിവസം. നീ എവിടെയായിരുന്നു നീരജ്? എന്താ പറ്റിയ? ഞാൻ ഈ സ്ഥലമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുകയായിരുന്നു. എന്തൊക്കെ എവിടെയുള്ളെന്ന്? ഞാൻ ഒരു കൊലുസിന്റെ ശബ്ദം കേട്ടു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴും അവിടെ പൂട്ടിയിട്ടിരിക്കുന്നു. ഞാൻ ആ ശബ്ദത്തെ പിന്തുടർന്ന് പോയതാ. പക്ഷെ അയാളെ കണ്ടോ? ആ നിൽക്കുന്ന ആളില്ലേ? ആ മനുഷ്യനെ എപ്പോഴും ജൂഹിയുടെ കൂടെ ഉണ്ടാവാറുള്ളത്. നീരജ് നിക്ക്. നാളെ ഈ ബംഗ്ലാവിന്റെ വാതിലുകൾ തുറന്നു കിടക്കണം. ദുർഗാദേവിയുടെ പ്രതിമയുണ്ടാക്കാൻ മണ്ണ് കൊണ്ടുപോകാൻ ഒരുപാട് പേര് വരും. പ്രതിമയുണ്ടാക്കാനുള്ള മണ്ണ് ഇവിടെ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്കറിയാലോ അല്ലെ? അതുകൊണ്ട് നാളെ കൂടുതൽ ശ്രദ്ധ വേണം. മനസ്സിലായോ? എല്ലാം നോക്കിക്കോണം. പ്രതിമയുണ്ടാക്കാനുള്ള മണ്ണ് ഇവിടെ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്കറിയാലോ? അതിനർത്ഥം ജൂഹി എവിടെയാണോ അവിടെ. 5 വർഷം അവനെ 5 വർഷമായി ജൂഹി ആ നരകത്തിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ച് ജൂഹി മരിച്ചുപോയെന്ന്. അവന് എന്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകൊണ്ട് അവൾ ആ നരകത്തിൽ കഴിയേണ്ടി വന്നത് എന്തുകൊണ്ട്? അഥവാ നിനക്കങ്ങനെ സംഭവിച്ച നീയും അങ്ങനെ കഴിയേണ്ടി വരില്ലേ? ഓരോ നിമിഷവും അങ്ങനെ ഒരു വൃത്തികെട്ട സ്ഥലത്ത്. എത്ര വൃത്തികെട്ട ആളുകളാണവർ, എത്ര ഡേഞ്ചറസ് ആയ ആളുകളാണവർ, അത് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവനെ എവിടെയായിരുന്നു ഇതുവരെ? ഒരു 100 പ്രാവശ്യം വിളിച്ചു കാണും നിങ്ങളുടെ ഫോണില്. ഫോൺ എന്താ എടുക്കാത്തത്? എന്തൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടിയെന്നറിയോ മനസ്സില്? ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. ഇപ്പൊ അലിക്ക് സംഭവിച്ചതൊക്കെ അറിയാവുന്നതല്ലേ? എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ പോയാ പിന്നെ? അച്ഛമ്മേ, ഞങ്ങൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോയതാ. കുറച്ചു സമയം ഒരുമിച്ചിരിക്കാന്ന് വിചാരിച്ചു. ഓ, അതുകൊണ്ട് അത് ശരി. നീരജ് വിഷമമായെന്ന് തോന്നുന്നു. നോക്കവനി, മോളെ, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പറയാച്ചമ്മ. ഞാൻ വിചാരിക്കുന്നത് വരുന്ന ദുർഗാപൂജയുടെ അന്ന് എനിക്ക് സ്വന്തം കൈകൊണ്ട് അമ്മയുടെ പ്രതിമയുണ്ടാക്കണം. വീട്ടില് സമാധാനം ഉണ്ടാകും, വീട്ടിലെ ദുരിതവും മാറുകയും ചെയ്യും. നാളെ ഈ ബംഗ്ലാവിന്റെ വാതിലുകൾ തുറന്നു കിടക്കണം. ദുർഗാദേവിയുടെ പ്രതിമയുണ്ടാക്കാനുള്ള മണ്ണിനായി നാളെ ഒരുപാട് പേർ മണ്ണ് കൊണ്ടുപോകാൻ വരും. പ്രതിമയുണ്ടാക്കാനുള്ള മണ്ണ് ഇവിടെയാണ് ഉള്ളത്. നീ എന്താ ആലോചിക്കുന്നത്? ഒന്നല്ല അച്ഛമ്മ, പ്രതിമയുണ്ടാക്കാനുള്ള മണ്ണ് ഞാൻ കൊണ്ടുവരാം. എനിക്ക് വേറൊരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ട്. പറഞ്ഞോളൂ. നിനക്ക് ഈ വേഷം നന്നായി ചേരുന്നുണ്ട്. ഇങ്ങനെയുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇടണം. അമ്മ, ആഹാരം കഴിക്കുന്നില്ലേ? വേണ്ട നീനമ്മേ, ഒട്ടും വിശപ്പില്ല. കോളേജ് കാൻറ്റീനിൽ നിന്ന് കഴിച്ചതാ. വല്ലാതെ ഉറക്കം വരുന്നു. നാളെ ടെസ്റ്റ് ഉള്ളതല്ലേ, അതുകൊണ്ട് കോളേജിൽ നാളെ നേരത്തെ പോണം. പക്ഷെ അമ്മ, അത് നീ തന്നെയല്ലേ പറഞ്ഞത് ടെസ്റ്റ് തുടങ്ങുന്നതിന് സമയമായിട്ടില്ലെന്ന്? നീനമ്മേ, അത് കോളേജിലെ ഇന്റേണൽ ടെസ്റ്റ് അല്ല. ആക്ച്വലി ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യാൻ വേണ്ടി ആലോചിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പ്രാക്ടിക്കൽ ടെസ്റ്റാണ് നീനമ്മ. പിന്നെ ഒരു കാര്യം പറയട്ടോ, നിനക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലേ മറ്റു കുട്ടികളെ പോലെ ക്ലാസ് കട്ട് ചെയ്ത് പുറത്തൊക്കെ പോണോന്ന്? അങ്ങനെയൊക്കെ തോന്നാറുണ്ട് എനിക്ക്. പക്ഷേ അപ്പോൾ എനിക്ക് എൻ്റെ ലക്ഷ്യം ഓർമ്മ വരും. കോളേജിലെ അറ്റൻഡൻസ് 100% കിട്ടിയാലേ എക്സ്ട്രാ മാർക്സ് കിട്ടുള്ളൂ. അതുകൊണ്ട് കോളേജ് മിസ് ചെയ്യാൻ പറ്റില്ല. കോളേജിൽ ലെറ്റർ വന്നതാ, അമ്മന്റെ അറ്റൻഡൻസ് ആകെ 10% മാത്രമേ ഉള്ളൂ. എക്സാമിന് പോലും ഇരുത്തില്ല അവന്. ഒരുപാട് ലേറ്റായി, അപ്പൊ ഞാൻ ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. ഇവൻ കള്ളത്തിനു മേൽ കള്ളം പറയുക.
എനിക്കിത് അറിയണം. എനിക്ക് ആ ബംഗ്ലാവിൽ ഒളിക്കാൻ പറ്റും. പിന്നെ അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കറിയാനാകും. അതിന് വേണ്ട സഹായങ്ങൾ ദീദി ചെയ്യണം. എല്ലാം ശരിയാക്കാം ചേച്ചി. ഞാനെല്ലാം ഓഡിയോ ട്രാക്കിംഗ് ഡിവൈസിലാക്കി അയക്കാം. എന്തുപറ്റി നീരജ്? ഹണി, ഐ എം സോറി. ആ ബാലുവിനെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല. എന്റെ രക്തം തിളയ്ക്കാൻ തുടങ്ങി. എനിക്കറിയില്ലായിരുന്നു നിന്റെ കൈ ഞാൻ എത്ര മുറുക്കിയെ പിടിച്ചതെന്ന്. അവനി, തസ്മി, ഞാൻ നിന്നെ ഹർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. സോറി ഫോർ ദിസ്. നീരജ്, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സോറി പറയേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലാവും, നിനക്ക് എന്നെ ഒരിക്കലും ഹർട്ട് ചെയ്യാനാവില്ല. നീയാണ് എനിക്ക് ജീവിതത്തിലേക്കുള്ള വഴി തുറന്നു തന്നത്. പ്രതികാരത്തിന്റെ ജ്വാലയിൽ ഞാൻ മുങ്ങിക്കിടന്നപ്പോ നീയാണ് എനിക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത്. എന്നിട്ടെന്താ നിനക്കൊന്നും മനസ്സിലാവാത്തത്? സ്വന്തം ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നത് എന്താ? സ്വന്തം ഇഷ്ടോ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കണമെന്ന്. എന്നിട്ട് നിനക്കെന്താ റിസ്ക് എടുക്കുന്നത്? ഹോബിയാണോ? പറയുന്നേ നിന്റെ ജാതൻ. ഇനി നീ അതിനെ കുറിച്ച് ഒന്നും പറയണ്ട. ഇനി ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. അവനി, നോക്ക്, എനിക്കറിയാം നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബട്ട് പ്ലീസ്, ഇനി ഒരിക്കലും നീ അങ്ങോട്ട് പോകരുത്. ഇറ്റ്സ് നോട്ട് സേഫ്. ഇതൊരു റിക്വസ്റ്റ് അല്ല, ഓർഡറാണ്. ACP നീരജ് വർമ്മയുടെ. ഇനി ഒരിക്കലും നീ ജഗൂഡയിൽ പോകുന്ന കാര്യം ചിന്തിക്കാനേ പാടില്ല. പ്രോമിസ് പറയേ. ഡു യു പ്രോമിസ്? I'm sorry. അഞ്ച് മിനിറ്റിനുള്ളിൽ പുറത്ത് കാണാം. നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഒന്ന് പറയു പോലും ചെയ്യാതെ. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ലമ്മേ, ഒരു കുഴപ്പമില്ല. ആ ബോംബ് ബ്ലാസ്റ്റ് കേസിൽ ഒരു ലിങ്ക് കിട്ടിയപ്പോ ഒന്ന് പോകേണ്ടി വന്നു. ഇപ്പൊ എല്ലാം പുറത്തു വന്ന് കാണുമല്ലോ അല്ലേ. ഇതിന്റെ എല്ലാം പിറകിൽ അലിയുടെ കൈകളാണെന്ന്. അല്ലമ്മേ, അലി നിരപരാധിയാണ്. അവന് ഇതിൽ പെടുത്തിയതാണ്. ഇൻഫാക്ട് ആ ബോഡി നമുക്ക് കിട്ടിയില്ലേ, അതും അലിയുടേതല്ല, അത് മറ്റാരുടെയാണ്. നമ്മളെ ആരോ കബളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. DNA റിപ്പോർട്ടിൽ തെളിഞ്ഞു കഴിഞ്ഞു ആ ശരീരം അലിയുടേതല്ലെന്ന്. അത് ഞാൻ അമ്മയോടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം എനിക്ക് ഉറപ്പാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരാളുടെ കൈകളാണെന്ന്. അയാളുടെ പേരാണ് രഘു പണ്ഡിറ്റ്. രഘു പണ്ഡിറ്റോ? അമ്മേ, ഞാനിപ്പോ വരാം. നീരജ്, അവൾ വീണ്ടും ഒറ്റയ്ക്ക് പുറത്തുപോയി. ചേച്ചി, ഇതായത് പിടിക്ക്. വളരെ കഷ്ടപ്പെട്ട് കിട്ടിയതാ. താങ്ക് യു. നീ വേഗം പോയിക്കോ, ആരെങ്കിലും വരും. ഓക്കെ. അകത്തിരുന്നപ്പോ വല്ലാതെ തോന്നിയോണ്ട് പുറത്തിറങ്ങിയതാ. അവനെ നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, പ്ലീസ്. നിനക്ക് എന്തെങ്കിലും പറ്റുമോ എനിക്ക് പേടിയുണ്ട്. നീ ഉള്ളപ്പോ എനിക്ക് എന്ത് പറ്റാനാ നീരജ്? ജൂഹി ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിരുന്നു. നീരജ്, ജൂഹിക്ക് സംഭവിച്ചതുമായി ഇതിനെ താരതമ്യപ്പെടുത്തണ്ട. അതില് നിന്റെ ഒരു തെറ്റും ഇല്ല. പക്ഷെ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു?
ഞാനൊന്നും ചെയ്തില്ല. ഇനി ജൂഹി അലിയൻ രക്ഷിക്കുന്നത് വരെ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഈ കേസ് ആ പണ്ഡിറ്റിന്റെ അറസ്റ്റോടുകൂടി മാത്രമേ അവസാനിക്കൂ. എന്നാ ഞാൻ നീരജിനോട് പറഞ്ഞാലോ അവിടെ ബംഗ്ലാവില് ജൂഹിയുടെ മുറിയിൽ ഞാൻ ഓഡിയോ റെക്കോർഡിംഗ് ഡിവൈസ് വെച്ച കാര്യം. അതുകൊണ്ട് അവനി പ്ലീസ് പ്രോമിസ് ചെയ്യും, നീ ഈ കേസിൽ ഇടപെടാതെ മാറി നിന്നോളാം. അവനി, നീ ഒരു പോലീസ് ഓഫീസർ അല്ല, എന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ അനുവദിക്കേ പ്ലീസ്. പ്രോമിസ്. നിങ്ങളുടെ കൊച്ചുമകൻ ഇപ്പോ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക്. നീ എന്റെ കൊച്ചുമകനെ കൊല്ലാൻ ആഗ്രഹിച്ചതല്ലേ? ഇപ്പൊ അതൊക്കെ മറന്നു, പക്ഷെ രാജേശ്വരി ആ കാലം ഒന്നും ഒരിക്കലും മറക്കില്ല. എന്നാൽ ഞാൻ കൂടെ നിന്ന് ചതിക്കുന്നവരോട് ഒരിക്കലും ക്ഷമിക്കില്ല. നീ എന്റെ കോഹിനൂർ രത്നത്തെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്തത്, പക്ഷെ ഇത് ഒരിക്കലും മറക്കരുത്. ഈ ജയിലിൽ നിന്നും നിനക്ക് ഇത്ര നിസ്സാരമായി പുറത്തേക്ക് പോവാനും അകത്തേക്ക് തിരിച്ചു വരാനും കഴിയുന്നുണ്ടെങ്കിൽ അതെന്റെ സഹായമാണ്. കാരണം ഈ ജയിൽ നിയന്ത്രിക്കുന്നത് ഞാനാ. പിന്നെ ഒരു നിമിഷം പോലും നീ അങ്ങനെ ചിന്തിക്കരുത്, എന്റെ സഹായം കൂടാതെ നിനക്ക് വലിയ സ്വാതന്ത്ര്യം കിട്ടുമെന്ന്. ഒന്നോർത്തോളൂ, ഞാൻ വിചാരിച്ചാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ നിന്റെ ഈ സ്വാതന്ത്ര്യത്തിന് തടയിടാൻ സാധിക്കുമെന്ന്. നീ എന്താ പറഞ്ഞു വരുന്നത്? നിന്റെ ദയ കൊണ്ടാ ഞാൻ ഇവിടെ എന്നോ? വളരെ വില പിടിച്ചതാണെന്ന് കരുതി നീ രണ്ട് രത്നങ്ങൾ എടുത്തു വെച്ചിട്ടില്ലേ? അതെനിക്ക് സാധാരണ കല്ലുകൾ മാത്രമാ. നമ്മൾ മീനിനെ പിടിക്കുന്നതിന് വേണ്ടി ചൂണ്ടയിൽ ഇര കോർത്തിടില്ലേ? അത്ര എനിക്ക് മെഹറിന്റെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. നിനക്കെന്റെ സഹായം വേണോ അല്ലേ? അതങ്ങനെ വെറുതെ കിട്ടില്ല. നീ സത്യം ചെയ്യേണ്ടി വരും. അവന് എപ്പോഴാണോ കൊട്ടാരത്തിൽ എത്തുന്നത് അതുവരെ നീ എന്നോടൊപ്പം നിൽക്കുമെന്ന്. തോക്കിനും തിരകൾക്കും ഒരിക്കലും ശത്രുക്കളായിരിക്കാൻ സാധിക്കില്ല. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം സഹായം ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, നമുക്ക് കൈകൊടുക്കാം, ഒരുമിച്ച് ജോലി പൂർത്തിയാക്കാം. ഉടനെ റെയ്ഡിനായി ആ ബംഗ്ലാവിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അവനി എന്റെ പുറകെ വരാനായിട്ട് ശ്രമിക്കുമെന്ന്. എന്നാൽ നിങ്ങളത് ഉറപ്പുവരുത്തണം, അവനി എന്റെ പുറകെ വരില്ലെന്ന്. സർ, ഏട്ടത്തിയെ ശ്രദ്ധിക്കാനോ? Don't you think it too much? DD കുറ്റവാളികൾ അപകടകാരികളാണ്. ഞാൻ അവളെ ഈ കേസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി അപകടത്തിൽ ചാടിയേക്കാം. നീനമ്മ, ഞാൻ കോളേജിലേക്ക് പോവാം, വരുമ്പോൾ കുറച്ച് താമസിക്കും. ബൈ. Bye. പോ, വേഗം പോ, അവനെ ഫോളോ ചെയ്യാം. ഞാൻ നിന്റെ എതിർപ്പിനെ വകവയ്ക്കാതെ ആ പഞ്ചാബിലേക്ക് പോവാ. ഇനിയും കാത്തിരിക്കാനാവില്ല, എനിക്ക് വേഗം അവിടെ എത്തണം.
ഈ വേഷത്തിൽ നടന്നാൽ ആരുടെ ശ്രദ്ധയിൽപ്പെടില്ല. കോഫി. എല്ലാ ക്രിമിനൽ കേസുകളും രഘു പണ്ഡിറ്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ഇപ്പോൾ അയാൾ സൈലന്റ് ആയത് എന്താണ്? ബോംബ് ബ്ലാസ്റ്റിന് ശേഷം അയാൾ ഒന്നും ചെയ്തിട്ടില്ല. ഇനി അയാൾ എന്തെങ്കിലും വലിയ പ്ലാനിങ് ചെയ്യുകയായിരിക്കുമോ? പക്ഷെ എന്തായിരിക്കും സർ? ചിലപ്പോൾ അയാൾ അണ്ടർഗ്രൗണ്ടിലായിരിക്കും. പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് അയാൾ അറിഞ്ഞിട്ടുണ്ടാവും. ഹലോ സർ, അത് മേഡം ഞങ്ങൾ അറിയാതെ പുറത്തേക്ക് പോയി. സാർ പെട്ടെന്ന് വരണം. അവനെ മിസ്സായി പോകരുത്, ഫോളോ ചെയ്യണം. മതി മതി, ഇവിടെ നിർത്ത നിർത്ത നിർത്ത. സ്വപ്നം കണ്ടോളൂ മെഹർ, തീർച്ചയായും കണ്ടോളൂ. പക്ഷെ കാണുന്ന സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയുന്നതാവണം. നീ കാണുന്ന സ്വപ്നം ഈ ചിലങ്കയ്ക്ക് പൂർത്തിയാക്കാൻ സാധിക്കൂ. നവവധുവാകണമെന്നുള്ള സ്വപ്നം ഒരിക്കലും കാണരുത്. ഇപ്പോൾ ഈ ബംഗ്ലാവാണ് നിന്റെ വീട്, ഈ സദസ്സാണ് നിന്റെ ജീവിതം. ഇതിനകത്ത് അകപ്പെട്ടു പോയല്ലോ, എങ്ങനെ ഒന്ന് പുറത്തു കിടക്കാൻ സാധിക്കാം? മെഹർ, മെഹറിനെ എങ്ങനെ ഒന്ന് കാണാൻ സാധിക്കാം? അവന് അവനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ. ഏതെങ്കിലും പ്രശ്നങ്ങൾ ചെന്ന് അകപ്പെട്ടു കാണോ? ഗജം 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 ഗ
സ്ത്രീ. ഇവർ തീർച്ചയായും രഘു പണ്ഡിറ്റിന് വേണ്ടി ജോലി ചെയ്യുന്നവരായിരിക്കും. വിശിഷ്ടാതിഥിക്ക് മെഹറിനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ലേലം വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രഭോ, ഇതൊരു കച്ചവട കേന്ദ്രം തന്നെയാണ്. പക്ഷെ ഇവിടെ ലേലം പിടിക്കാനുള്ള അവകാശം ഈ പണ്ഡിറ്റിന് മാത്രമാണുള്ളത്. അതിനിത്രയും ദേഷ്യമോ? അങ്ങ് സമാധാനിച്ചാലും. പാൻ കൊടുക്കൂ. ഞങ്ങളുടെ മെഹർ ഇവിടുത്തെ കൊഹിനൂർ രത്നമാണ്. അവളെ അത്ര എളുപ്പത്തിൽ സ്വന്തമാക്കുന്നത് എങ്ങനെയാ? വിജയദശമി വരെ ഒന്ന് ക്ഷമിച്ചാലും. അതുവരെ അങ്ങയുടെ സ്വത്ത് ഞങ്ങളുടെ കയ്യിലിരിക്കും. ഞാൻ അങ്ങയുടെ പാരിതോഷികം സ്വീകരിക്കുന്നു. മനസ്സിലാക്കൂ, ഇന്നു മുതൽ അങ്ങയുടെ പേര് എഴുതപ്പെട്ട് കഴിഞ്ഞു ഞങ്ങളുടെ മെഹറിന് മേൽ. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അകത്തേക്ക് എങ്ങനെ പ്രവേശിച്ചു? ആരാണ് നീ? പറയൂ. നിൽക്ക്. എന്താണ് എനിക്കിങ്ങനെ തോന്നുന്നതെന്നറിയില്ല. എന്തോ ഒരു ബന്ധമുണ്ട് എന്റെയും നിന്റെയും ജീവിതത്തെ ഒരുപോലെ ബാധിക്കുന്ന ഒന്ന്.